Hi friends, welcome to UTK Kitchen. Foodie hands from Andhra and Kerala. Dish badusha enna sweet aanu. Idil sadharana maidayana upayogikkunnathu, pakshe naan ivide alpam healthy aayi aatta powder kondana undakkan povunnathu. So pettanu thanne video lottu pogam. Aadyam ingredients. Aadyam vendathu aatta powder 1/2 kg. Adithathu madharam balance cheyan vendi oru alpam uppu. Baking soda 1/2 teaspoon. Neyyi 5 tablespoon, baking powder 3 tablespoon, sugar 1/2 kg, avasanamayi fry cheyan avashyamulla oil sunflower oil ana njan eduthathu. Pettanu thanne preparation lottu povam. Athyavashyam velpamulla oru bowl eduthu adilottu aatta ittu kodukkam. Ini idilottu soda salt ittu kodukkam. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 3 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എടുത്ത് വെച്ച നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചപ്പാത്തി പരുവത്തിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. വെള്ളം മതിയാത്തത് കൊണ്ട് ഒരൽപ്പം കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതൊരു അരമണിക്കൂർ മൂടി വെച്ച് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്കൊരു പാന് വെച്ച് ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ഷുഗർ ഇട്ട് കൊടുക്കാം. സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പഞ്ചദാരയുടെ അതേ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് മെൽറ്റായി വരുംതോറും ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മളിപ്പോൾ എക്സാക്റ്റ് ഒരു 25 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തത്. ഇത്രയും മതിയാവും. ഇതേപോലെ ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് കൈകൾ തമ്മിൽ ഒട്ടിപ്പോകാത്ത രീതിയിലായിരിക്കണം. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഓപ്പൺ ചെയ്ത് ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. വലുപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതുപോലെ റൗണ്ടാക്കി എടുത്ത് ഇനി ഇത് ബാദുഷ ഷേപ്പിൽ ഓരോന്നോരോന്നായി പറത്തിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ അതേപോലെ ചെയ്തെടുക്കാം. കംപ്ലീറ്റായി ചെയ്തെടുത്ത് ഇനി നമുക്കിത് ഓയിലിലോട്ടിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനൊരു പാന് വെച്ച് ചൂടാവട്ടെ. ഇനി ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓയിൽ ഹെവി ഹീറ്റാവാൻ പാടില്ല, പെട്ടെന്ന് കരഞ്ഞു പോകും. സോ ഒരു മീഡിയം ഹീറ്റായാൽ ഫ്ലെയിം സിമ്മിൽ വെച്ച് നമ്മൾ റെഡിയാക്കി വെച്ച ബാദുഷ ഓരോന്നോരോന്നായി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓയിലിൽ ഇടുന്ന സമയത്ത് ഇത് താഴോട്ട് പോകും.
വേവുന്നതനുസരിച്ചാണ് ഇത് ഓയിലിൻ്റെ മുകളിലോട്ട് വരുന്നത്. എല്ലാം കൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം വെച്ചാണ് ചെയ്യുന്നത്. വീണ്ടും വീണ്ടും മറിച്ചിട്ട് നന്നായി ഉള്ളും കൂടി വേവുന്ന രീതിയിൽ ചെയ്തെടുക്കാം. ആവശ്യത്തിനും ഫ്രൈ ആയിട്ടുണ്ട്, എടുത്തു മാറ്റാം. അടുത്തൊരു ബാച്ചും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. മറിച്ചിടാം. ഇതും ആയിട്ടുണ്ട്, എടുത്തു മാറ്റാം. അവസാനമായി ഒരു ബാച്ചും കൂടെ ഇതും എടുത്തു മാറ്റാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബാദുഷ ചൂടാറുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഇതിൻ്റെ മാക്സിമം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ബാദുഷ വലിച്ചെടുക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കൊരു 7-8 മണിക്കൂർ മാറ്റിവെക്കാം. ബട്ട് അതിൻ്റെ ഇടയിൽ ഒരു 3-4 തവണ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് ആക്കി വെക്കുക. ഇനി മൂടി വെച്ച് 8 മണിക്കൂറിന് ശേഷം സെർവ് ചെയ്യാം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.